അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുത്തുന്നത് റമളാനിൻ്റെ രണ്ടാമത്തെ പത്തിൽ അധികരിപ്പിക്കേണ്ട ഒരു സിക്രിനെ കുറിച്ചാണ്. അപ്പോൾ വീഡിയോ ആദ്യം തന്നെ ലൈക്ക് ചെയ്തു വെക്കുക. കൂടുതൽ ആളുകളിലേക്ക് വീഡിയോ എത്തിച്ചേരാൻ വേണ്ടിയാണ് നിങ്ങളോട് ലൈക്ക് ആവശ്യപ്പെടുന്നത്. ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ഓൾ എനേബിൾ ചെയ്യുക. റമളാനിൻ്റെ രണ്ടാമത്തെ പത്തിൽ നാം ധാരാളം ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കുക. അള്ളാഹുവിനോട് പാപമോചനം തേടുന്ന ഈ സിക്ർ നാം ധാരാളം വർദ്ധിപ്പിക്കുക. ഏതാണ് ആ സിക്ർ? അള്ളാഹുമ്മ ഗ്ഫിർലി ذنوبي يا رب العالمين. ലോക രക്ഷിതാവായ അള്ളാഹുവേ, എനിക്ക് നീ എൻ്റെ എല്ലാ ദോഷങ്ങളും വിട്ടു പുറത്തു തരണേ അള്ളാ എന്നാണ് ഈ സിക്റിൻ്റെ അർത്ഥം. അതുകൊണ്ട് നാം ഈ സിക്ർ രണ്ടാമത്തെ പത്തിൽ നാം ധാരാളം വർദ്ധിപ്പിക്കുക. അള്ളാഹു തൗഫീക് ചെയ്യട്ടെ. ഇന്ന് ഞാൻ നിങ്ങൾക്കൊരു സിക്ർ പരിചയപ്പെടുത്തി തരാം. ഈ സിക്ർ നമുക്ക് എപ്പോഴും ചൊല്ലാം, ഏത് സമയത്ത് വേണമെങ്കിലും ചൊല്ലാം. പ്രത്യേകിച്ച് റമളാനിൽ ധാരാളം ഈ സിക്ർ ചൊല്ലുക ഇൻഷാ അല്ലാഹ്. ഈ സിക്ർ ചൊല്ലിയാൽ നമുക്ക് ഒരുപാട് നേട്ടങ്ങൾ കിട്ടുന്നു. നമ്മുടെ ഏത് ഹലാലായ ഉദ്ദേശങ്ങളും പെട്ടെന്ന് പൂർത്തിയായി കിട്ടുന്നതാണ്. ആഗ്രഹങ്ങൾ മനസ്സിൽ കരുതി ഈ സിക്ർ പതിവാക്കുക. ജോലിയില്ലാത്തവർക്ക് ജോലി കിട്ടാനും ജോലിയിൽ ബർക്കത്ത് ലഭിക്കാനും ഈ സിക്ർ വലിയ കാരണമാകുന്നു. മാത്രമല്ല, മനസ്സിന് നല്ല സന്തോഷവും സമാധാനവും ലഭിക്കുന്ന ഒരു അത്ഭുത സിക്റാണിത്. ഏതാണ് ആ സിക്ർ? യാ ഖുദ്ദൂസു യാ അല്ലാഹ് എന്ന സിക്ർ. യാ ഖുദ്ദൂസു എന്നാൽ പരിശുദ്ധനായവനെ എന്നാണ് ഇതിൻ്റെ അർത്ഥം. യാ ഖുദ്ദൂസു യാ അല്ലാഹ് എന്ന ഇസ്മ് ആരെങ്കിലും 1000 പ്രാവശ്യം 40 ദിവസം ചൊല്ലിയാൽ പ്രപഞ്ചത്തിലെ പല രഹസ്യങ്ങളും അവന് വെളിപ്പെടുന്നതാണ്. മാത്രമല്ല, നിന്റെ ആഗ്രഹങ്ങൾ പൂർത്തിയാകുകയും ചെയ്യുന്നതാണ്. അത്രയ്ക്കും മഹത്തം നിറഞ്ഞ ഒരു സിക്റാണ് യാ ഖുദ്ദൂസു യാ അല്ലാഹ് എന്ന സിക്ർ. അതുകൊണ്ട് എല്ലാവരും ഈ സിക്ർ പതിവാക്കുക. അല്ലാഹു തൗഫീക് ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നിങ്ങളെല്ലാവരും എനിക്കും കുടുംബത്തിനും വേണ്ടി ദുആ ചെയ്യണമെന്ന വസിയത്തോടെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.